തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ കല്ലടയാറിന്റെ ഇരുവരകളിലും താമസിക്കുന്നവരുടെ വീടുകൾ വെള്ളത്തിലായി. പടിഞ്ഞാറെക്കല്ലട, കോതപുരം ഗവൺമെന്റ് എൽ പി സ്കൂൾ, കോയിക്കൽ ഭാഗം ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പ് തുടങ്ങി. പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്തിലെ കിടപ്പറം, വളഞ്ഞവരമ്പ്, ഐത്തോട്ടുവ, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ പെരുവേലിക്കര പ്രദേശം, മൺട്രോത്തുരുത്തിലെ വിവിധ ഭാഗങ്ങൾ തുടങ്ങിയവ വെള്ളത്തിലാണ്. ചൊവ്വാഴ്ച മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും വെള്ളപ്പൊക്കത്തിന് ശമനമുണ്ടായിട്ടില്ല. ഏറെ ദുരിതമാണ് കാലവർഷം സമ്മാനിച്ചതെന്ന് ജനങ്ങൾ പറയുന്നു. വളരെ ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞുമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭയങ്കര ദുർഗന്ധവും എല്ലായിട്ട് കാല് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലൊക്കെയാണ്. വെള്ളം ഇത്രയും കയറിയത് ഇതാദ്യമായിട്ടാണ്. ഇതിനുമ്പോൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇതായിട്ട് വർക്ക് ഏരിയ ഒക്കെ മുങ്ങാറായി, അകത്തോട്ട് കയറാൻ ആയിട്ട് നിൽക്കുവാണ്. ഇനിയിപ്പം വെള്ളം കൂടുകയാണെങ്കിൽ ഇവിടുന്ന് പോകേണ്ട അവസ്ഥയാണ്. എല്ലാ കൊല്ലവും കയറുമെന്നുണ്ടെങ്കിൽ ഇത് വളരെ വളരെ അധികം കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. അങ്ങോട്ടും പോകാനും ഒന്നും പറ്റുന്നില്ല. പുറത്തോട്ട് പുറകോട്ട് പോകണമെങ്കിൽ തന്നെ ഇത്രയും കടന്നു വേണം അങ്ങോട്ട് വരെ പോകാൻ. രാത്രിയിലൊക്കെ വരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെട്ടവും ഒന്നുമില്ലാതെ എഴുജന്തുക്കളൊക്കെയാണ് ഇഷ്ടം പോലെ, അണലിയൊക്കെ ഇഷ്ടം പോലെ ആയത്തു നിന്നൊക്കെ കയറി വരുന്നതാണ്. അതേസമയം ക്യാമ്പുകളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. വിവിധ സന്നദ്ധ സംഘടനകളും സഹായ ഹസ്തവുമായി രംഗത്തുണ്ട്. മൺട്രോത്തുരുത്തിലെ പ്രളയബാധിത പ്രദേശങ്ങൾ കൊല്ലം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് സന്ദർശിച്ചു. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്യാമറമാൻ ജോയിക്കൊപ്പം തസ്നി, ദൃശ്യ ന്യൂസ്.